ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തീരുമാനം നാളെയാണ്. നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി നാളെയാണ് പരിഗണിക്കുക. കമ്മിറ്റിക്ക് മൊഴി നൽകിയവർക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ആദ്യം നൽകണമെന്നാണ് രഞ്ജിനിയുടെ ആവശ്യം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഇങ്ങനെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നു, അപ്പോഴാണ് അവസാന നിമിഷം നടി രഞ്ജിനി ഒരു ഹർജിയുമായി എത്തുന്നത്. അതിന് നടി രഞ്ജിനി വിമർശനം ഏറ്റു. അപ്പോൾ രഞ്ജിനി അടക്കം പറയുന്നത് അവർ നൽകിയ മൊഴി അതുപോലെ തന്നെയാണോ എന്ന് ഉള്ള ആശങ്കയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള സ്വകാര്യമായ ഒരു വിവരങ്ങളും പുറത്തേക്ക് പോകുന്നില്ല എന്ന് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തികളെ എല്ലാം വിളിച്ച് നിങ്ങളുടെ പേരിലുള്ള ഈ വിവരം പുറത്തറിയും എന്നവരെ അറിയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നാളെ എന്തായിരിക്കാം തീരുമാനം? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിലൊരു ആശങ്ക ഇത് എന്ന് പുറത്തുവിടുമെന്നതിൽ ഉറപ്പായും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നാളത്തെ കോടതി നടപടിയെ അനുസരിച്ചിരിക്കും ഇതിന്റെ ഭാവി എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നിലവിൽ കോടതി നാളെ ഈ ഹർജി പരിഗണിക്കും. അതിനുശേഷം ഇത് ഫയലിൽ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്താൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകുന്നൊരു സാഹചര്യമുണ്ടാവും. അതല്ല, ഈ ഹർജി ഇപ്പോൾ തൽക്കാലം തള്ളുന്നു എന്നൊരു ഘട്ടം വന്നാൽ കൂടുതൽ ആളുകൾ ഹർജിയുമായി, സിനിമാ മേഖലയിലെ ആളുകൾ ഹർജിയുമായി വരാനുള്ളൊരു സൂചന നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് ഇത് പുറത്തുവിടാമായിരുന്നെങ്കിൽ ഇന്നലെ പുറത്തുവിടാനുള്ള നല്ല അവസരമായിരുന്നു. അതാണ് സർക്കാർ നിയമോപദേശം ഉൾപ്പെടെ പുറത്തുവിടുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുണ്ടായിരുന്നു. അതാണ് സർക്കാർ കളഞ്ഞു കുളിച്ചത്. മാത്രമല്ല, അതിൽ ഈ സർക്കാർ തന്നെ ആ നിലയിൽ തൽക്കാലം പുറത്തുവിടേണ്ട, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്നൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട് എന്നത് തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലായിരുന്നതാണ്. അത് സംബന്ധിച്ച് തന്നെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറും സാംസ്കാരിക വകുപ്പിനോട് നിലവിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്ന് വിശദീകരണം ചോദിച്ചത്. നിലവിൽ സാംസ്കാരിക മന്ത്രി തന്നെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പിന് ഒരു ബന്ധവുമില്ല എന്നാണ്. പക്ഷെ അപ്പോഴും ഈ മാധ്യമപ്രവർത്തകർ, റിപ്പോർട്ട് ആവശ്യപ്പെട്ട മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ അറിയിപ്പ് ലഭിച്ചതും സാംസ്കാരിക വകുപ്പിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും നാളത്തെ കോടതി നടപടി അനുസരിച്ചാകും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുമോ അതോ ഇനി വീണ്ടും അത് വൈകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരിക. അപ്പോഴും സിനിമാ മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു ചില ആളുകൾ കൂടി റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടും ഈ റിപ്പോർട്ട് തൽക്കാലം പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടും ഹർജി സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ നിർമ്മാതാവായ സജിമോൻ പാറയിലിനോട് ഹൈക്കോടതി ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഹർജിക്കാരനായ താങ്കൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിൽ താങ്കളുമായി നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയവും ഇതിലില്ലല്ലോ എന്നായിരുന്നു. പക്ഷേ നടി രഞ്ജിനിയോട് ആ നിലയിലുള്ള ഒരു ചോദ്യം ചോദിക്കാൻ കഴിയില്ല. കാരണം മൊഴി ഉൾപ്പെടെ കൊടുത്ത ആളാണ്. അതും സംബന്ധിച്ച് സ്വാഭാവികമായി ഹൈക്കോടതിയുടെ ഇടപെടൽ നിർണായകമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. സ്മിത, ക്രിസ്റ്റീന. ശരി, സലീം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.